ആദരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോൾ ഇതാ സരസ്വതി ഹോസ്പിറ്റലും അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയപൂർവ്വമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളും. കന്യാകുമാരി ജില്ലയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആനന്ദമായി തങ്കച്ചി നമുക്കെല്ലാം ചേച്ചിയാണ്. അതായത് ഗവൺമെന്റ് ഭാഷയായ തമിഴിന്റെ ആക്ഷിമൊഴിയുടെ അടിമത്തത്തിൽ കിടന്ന് പാപ്പിടയുന്ന നമ്മുടെ അമ്മ മൊഴിയെ എങ്ങനെയെങ്കിലും പരിരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ പ്രായാധിക്യത്തെ വകവയ്ക്കാതെ ഞങ്ങളോടൊപ്പം സദൈര്യം പ്രവർത്തിക്കുന്ന തക്കരയിലെ അക്ഷരലോകത്തിൻ്റെ പ്രസിഡന്റായ ശ്രീമതി ആനന്ദഭായി തങ്കച്ചിയെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. റോട്ടറി ക്ലബ് പാഠശാലയുടെ ഒരു റിപ്രസെന്റേറ്റീവ് ആണ്, അടുത്ത വർഷത്തെ അസിസ്റ്റന്റ് ഗവർണറാണ്, പോൾ ഹാരിസ് ഫെലോ ആണ്. മാത്രമല്ല, സാമൂഹ്യ സേവന രംഗത്ത് അതിയായ സാമീപ്യം കാണിക്കുന്ന അദ്ദേഹത്തിനെയും നമ്മുടെ ഈ യോഗത്തിന്റെ പേരിലും സരസ്വതി വിദ്യാലയത്തിന്റെ പേരിലും ഡയബറ്റിക് ക്ലിനിക്കിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളും. മേഘവർണ്ണൻ, മേഘവർണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സന്തത സഹചര്യമാണ്. ഇതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു മഹനീയ വ്യക്തി, വളരെ ഡിസിപ്ലിൻഡായ അവരെ ഈ വേദിയിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളും. എൻ്റെ എം ഡി ആയ ബിന്ദു, സരസ്വതി എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബിന്ദു അവർക്കും സ്വാഗതം പറയുന്നത് ശരിയല്ല എങ്കിലും അവരെയും ഔപചാരികരുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളും. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ട മൂന്ന് പ്രധാന വ്യക്തികൾക്കാണ്. ഒന്ന്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അനന്തകൃഷ്ണൻ സാർ. രണ്ട്, ഈ സരസ്വതി ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്വമേധയായ പങ്കെടുത്ത് വളരെ സ്ട്രിക്റ്റായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഭാസ്കരൻ തമ്പി സാറിനും ഈ കാര്യങ്ങളിലെല്ലാം ഈ യോഗം അതായത് എല്ലാം മാത്രമല്ല സരസ്വതി നേഴ്സിംഗ് കോളേജിൽ ലൈസൺ ഓഫീസർ കൂടെ ആയ ശശി സാർ, ഇവർ മൂന്ന് പേരും കഴിഞ്ഞ കാലത്ത് ഒരു 10-15 ദിവസമായിട്ട് സരസ്വതി ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടം നിന്നുകൊണ്ട് ഈ ഫംഗ്ഷൻ ഏറ്റവും മംഗളകരമാക്കിയും വിജയകരമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. നിങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുവാനും ഈ സമയം ഞാൻ വിനിയോഗിച്ചുകൊള്ളും. സമയവും അതുപോലെ തന്നെ കൂട്ട നടത്തത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്ത് കടന്നുപോയ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കേരള സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ, ഈ സദസ്സിന് സ്വാഗതം. ഈ സദസ്സിൽ നല്ലൊരു ഈശ്വര പ്രാർത്ഥന നടത്തിയ ഈ ആശുപത്രിയുടെ RMO ഡോക്ടർ സജിത് കുമാർ ബി നായർ, സദസ്സിന് സ്വാഗതം അരുളിയ ജനറൽ കൺവീനർ ശ്രീ കെ രാമചന്ദ്രൻ നായർ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ, നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ ശ്രീ ആർ സെൽവരാജ് അവർകളെ, പ്രിയപ്പെട്ട ADGP ഡോക്ടർ ബി സന്ധ്യ IPS, പ്രിയപ്പെട്ട ശ്രീ കെ സുദർശനൻ, ഇവിടെ വന്നു പോയ ശ്രീ അജിത, ശ്രീ എം ആർ സൈമൻ, ഡോക്ടർ കെ പ്രസന്നമൂർത്തി, ശ്രീമതി ടി കെ സരോജിനി, ശ്രീ വി അരുൺ, എൻ്റെ അധ്യാപകൻ സരസ്വതി ആശുപത്രിയുടെ ഏവോ കൂടിയായ ശ്രീ എൻ അനന്തകൃഷ്ണൻ നായർ സാർ, ശ്രീ ഭാസ്കരൻ തമ്പി സർ, ശ്രീമതി ആനന്ദഭായി തങ്കച്ചി, ശ്രീ രാജശേഖരൻ നായർ, ശ്രീ മേഘവർണ്ണൻ, ശ്രീമതി കവിത, ശ്രീ ജയലളിത,
അതുപോലെ തന്നെ നമ്മൾ ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട എ കെ സുരേഷ് സാർ, ശ്രീ ബിജു ബാലകൃഷ്ണൻ സാർ, കരിമാനി വാർഡിന്റെ അംഗം ശ്രീമതി വസന്തകുമാരി, പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകനും എൻ്റെ മാർഗദർശിയുമൊക്കെയായ ശ്രീ അനിതശശിയമ്മൻ, പ്രിയപ്പെട്ട വേദിയിലെയും സദസ്സിലെയും ജ്യേഷ്ഠ സഹോദരന്മാരെ, ഗുരുസ്ഥാനീയരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, സ്നേഹിതരെ, ബഹുമാനിയരെ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് കണക്കുന്നില്ല. എനിക്ക് തന്നെ 12 കല്യാണത്തിന് പോകണം. അതുപോലെ ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് വളരെ ധൃതിയുള്ള ഒരു നല്ല ദിവസമാണ്. സരസ്വതി ആശുപത്രിയുടെ ഒരു സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നാൽ ഈശ്വരൻ എന്നെ ശിക്ഷിക്കും, അതുകൊണ്ടാണ് ഞാൻ എത്തിയത്. ഇന്ന് ഞാനായി എണീറ്റ് നിൽക്കുന്നത് സരസ്വതി ആശുപത്രിയുടെ സഹായഹസ്തം ഒരു രോഗം നിർണയിക്കപ്പെടുന്നതിനും ആ രോഗം കൃത്യമായി ചികിത്സിക്കപ്പെടുന്നതിനുമുള്ള സരസ്വതി ആശുപത്രിയിലെ ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ഒരു വലിയ ആ രോഗനിർണയം എന്നിൽ നടത്തിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27 രാവിലെ പെട്ടെന്ന് എനിക്കൊരു സ്ട്രോക്ക് എന്ന അസുഖം വന്നു. ഞാൻ പെട്ടെന്ന് സരസ്വതി ആശുപത്രിയിലെത്തി. അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ എന്നെ പെട്ടെന്ന് 20 കൊണ്ട് ഡോക്ടർ അജയന്റെ നിർദ്ദേശപ്രകാരം 20 കൊണ്ട് പാറശ്ശാലയിൽ നിന്ന് ശ്രീ ചിത്ര ആശുപത്രിയിലെ ICU യൂണിറ്റിൽ എത്തിച്ചു. അതുകൊണ്ടാണ് സാധാ സ്ട്രോക്ക് എന്ന അസുഖം വന്നാൽ ഒരു മനുഷ്യൻ ചികിത്സിക്കപ്പെട്ടു കഴിഞ്ഞാലും അയാൾക്ക് ഒരു അവയവം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് എനിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഓടി നടക്കുവാൻ കഴിയുന്നത് സരസ്വതി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നല്ല ആവശ്യത്തിനുള്ള ചികിത്സ നൽകുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന അഭിമാനത്തോടുകൂടി പറയുവാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ ഈശ്വരൻ എന്നെ ശിക്ഷിക്കും എന്നുള്ളത്. ആ അർപ്പണബോധത്തോടുള്ള സരസ്വതി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളൊക്കെ പങ്കാളിയാകുന്നത് അതുകൊണ്ടാണ്. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ സ്വകാര്യ ചികിത്സാലയങ്ങളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോണിൽ നിന്ന് ആരെങ്കിലും എതിർക്കുന്നു എങ്കിൽ തന്നെ പെട്ടെന്ന് രോഗനിർണയത്തിനും ചികിത്സാലയങ്ങൾക്ക് ആരെന്നല്ല, ചികിത്സിക്കുവാൻ കഴിവുള്ളവർ, രോഗം നിർണയിക്കുന്നതിന്, രോഗത്തിന് യഥാർത്ഥമായ ചികിത്സ ചെയ്യുന്നതിന് ഒക്കെ കഴിവുള്ളവർ ആരായാലും അവരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അത് തന്നെയാണ് സർക്കാരിന്റെ നയം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പലപ്പോഴും മരുന്നുകൾ സൗജന്യമായി നൽകുന്നതിന് ചികിത്സാരംഗത്ത് ഇപ്പോൾ കഴിഞ്ഞ 2.5 ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഓർക്കുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ട ശ്രീ ശിവകുമാർ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നുപോകുന്നില്ല. വാർത്താമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്ന നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ അയൽവാസി, നമ്മുടെ സുഹൃത്ത്, കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുണ്ടായ ഒരു വലിയ പരിവർത്തനം. ആ പരിവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. അത് ആ ചികിത്സ നൽകുന്ന ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ചികിത്സാ പ്രവർത്തനങ്ങൾ നൽകുന്നതിന് സരസ്വതി ആശുപത്രി ഇവിടെ നടത്തുന്ന സേവനങ്ങളെ ഞാൻ മനസ്സു നുറന്ന് അഭിനന്ദിക്കുകയാണ്. അതുപോലെപ്പെട്ട കുടുംബത്തിന് വീട് വച്ച് നൽകുന്നു, അതിന്റെ കാപ്ഷൻ, അതിന്റെ ആ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നുന്നത് കഴിഞ്ഞ 2 മുമ്പ് സരസ്വതി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും മറ്റു മക്കളും ചേർന്ന് ഒരു നിധി രൂപീകരിക്കുവാൻ തുടങ്ങി. കുട്ടികൾ തങ്ങൾക്ക് കിട്ടുന്ന ചെറിയ തുകകൾ മിച്ചം പിടിച്ച് അർച്ചനയുടെയും ആര്യയുടെയും അക്കൗണ്ട് നിക്ഷേപിച്ചു. അങ്ങനെ കുട്ടികളെ കൂടെ ഡോക്ടർമാർ മാത്രമല്ല, ജീവനക്കാർ മാത്രമല്ല, കുട്ടികളുടെ കൂടെ മനസ്സ് തുറപ്പിക്കുവാൻ, പാവങ്ങൾ ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കഷ്ടപ്പെടുന്നവനെ സഹായിക്കുവാനുള്ള പ്രവണത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ പല ആളുകളും സാഡിസ്റ്റുകളായി. നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
പ്രിയങ്കരനായ നിങ്ങളുടെ എം എൽ എ ശ്രീ എ ടി ജോർജ് അവർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികൾ, സ്നേഹമുള്ള സരസ്വതി സ്ഥാപനങ്ങളുടെ ഡോക്ടർമാർ, ജീവനക്കാർ, മറ്റു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കൾ, ഞാനൊരു പ്രസംഗം നടത്തുന്നില്ല. ഈ സംരംഭത്തിനെ സംബന്ധിച്ചും സരസ്വതി സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും പറയുവാനും ഒക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുക. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് സെറിബ്രൽ പാൽസി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. ഈ ആശുപത്രിയും അതുപോലെ തന്നെ പാഠശാല റോട്ടറി ക്ലബും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പദ്ധതി, ഈ മഹനീയ സന്ദർഭത്തിൽ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ, നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നല്ലൊരു തുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. 76 വർഷത്തെ കഠിന പ്രയത്നം തപസ് നേടിയെടുത്ത ഈ രൂപസാദൃശ്യം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രൂപസാദൃശ്യം ചിന്തിച്ചത് 76 വർഷത്തെ തപസ്സാണ്. അതാണ് ഇന്നെനിക്ക് ഇവിടെ വരാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് ദക്ഷിണിച്ചതിൽ ഇവിടെ വരാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഇവിടെ നടക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ സരസ്വതി ആശുപത്രി നടത്തുന്ന പോരാട്ടത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നേരത്തെയുള്ള രോഗനിർണയമാണ് പ്രമേഹ ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം എന്ന തിരിച്ചറിവ് നാം എല്ലാവരിലും ഉണ്ടായിരിക്കണം. ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട അർച്ചന, ആര്യ എന്നീ രണ്ട് കുട്ടികൾക്ക് ഇന്ന് അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. സരസ്വതി കുടുംബം അവർക്ക് ഒരു വീട് ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ താക്കോൽദാന ധർമ്മം ഇന്ന് നടക്കുന്നു. അതിനും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ എ ടി ജോർജ് എം എൽ എ അവരെ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, ഏറ്റവും പ്രിയമുള്ള നാട്ടുകാരെ, സരസ്വതി ആശുപത്രി പ്രവർത്തകരെ, വളരെ സന്തോഷകരമായ ഒരു കൃത്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. രോഗികൾക്ക് ആശ്വാസം ഏകുക എന്ന മഹത്തായ കർമ്മമാണ് ഒരു ആശുപത്രി നിർവഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ കരുണ അർഹിക്കുന്ന ആളുകളെ വേണ്ടവിധം പരിഗണിക്കുവാൻ ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെ മക്കൾ മുൻകൈയെടുത്തു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും അധികം ദയ നമ്മൾ ഓരോരുത്തരും കാംക്ഷിക്കുന്നത് നമ്മൾ രോഗാവസ്ഥയിൽ ഉള്ളപ്പോഴാണ്. സരസ്വതി ആശുപത്രിക്ക് സേവന രംഗത്ത് ഒരുപാട് മുന്നേറ്റം നടത്തുവാൻ
സാധിക്കട്ടെ. ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ആരോഗ്യത്തിൻ്റെ സന്ദേശം എത്തിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ ഒരു കാര്യം ഒരു നാട്ടിലെ സ്ഥാപനത്തിനില്ല. ആ വിധത്തിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി നിലകൊണ്ട് നാട്ടുകാരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഒപ്പം നിൽക്കുവാൻ ഈ സ്ഥാപനത്തിന് ആവട്ടെ എന്ന ആശംസകളോടെ ഈ സ്ഥാപനത്തിലെ ആളുകളുടെ കുട്ടികൾ നടത്തിയ ഈ മനോഹരമായ പ്രവർത്തനത്തെ ഒന്നുകൂടി ശ്ലാഘിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. രജയെ പോലെ ഈ സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൽ എല്ലാവർക്കും വേണ്ടി വിജയനെ അനുമോദിക്കുന്നു. ഈ കുഞ്ഞു പെൺകുട്ടികളുടെ അടുത്ത ബന്ധു അച്ഛന്റെ സഹോദരിയുടെ മകനാണ് അഖിൽ. അഖിലും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഇതിന്റെ പിന്നിൽ വളരെ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അവർക്ക് മൂന്ന് പേർക്കും അങ്ങേയറ്റം സന്തോഷമുണ്ടാകും എന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അടുത്തതായി രാമൂട്ടുക്കട സമ്പൂർണ്ണ പ്രമേഹ നിയന്ത്രിത ഗ്രാമമാകുന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അഡീഷണൽ സെക്രട്ടറി ആരോഗ്യവകുപ്പ്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഈ നാമധേയത്തിലുള്ള ഈ സ്ഥാപനവും അതോടൊപ്പം പ്ലാമൂട്ടക്കടയിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രവർത്തകരും ശ്രീ മേഘവർണ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും കൂടി ചേർന്ന് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത് വല്ലാത്ത ഒരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പ്രമേഹം എന്ന് പറയുന്നത് കൊല്ലുന്ന രോഗമാണെന്നാണ് പറയുന്നത്. അതൊരു സൈലന്റ് കില്ലറാണ്. പലതരം പ്രമേഹങ്ങളുണ്ട്. പ്രായമായവർക്ക് വരുന്ന സാധാരണ പ്രമേഹം, പിന്നെ ഗർഭകാലത്ത് വരുന്ന പ്രമേഹം, ജെസ്റ്റേഷൻ ഡയബറ്റിസ്. ഇപ്പൊ ഈ ന്യൂ ജനറേഷന്റെ കാലമാണല്ലോ. പുതിയ ന്യൂ ജനറേഷൻ പ്രമേഹമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വരെ പ്രമേഹം. പ്രമേഹത്തിന്റെ ഭാഗമായി കർശനമായ നിയന്ത്രണങ്ങൾ, ചിട്ടയായ ജീവിതശൈലി നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ടിയിരിക്കും. പക്ഷെ എന്തോ നമ്മുടെ ആളുകൾ പ്രമേഹമുണ്ടെന്ന് പറയാൻ മടിക്കുന്നു. പലരും ചായ കൊണ്ടുവരുമ്പോൾ പഞ്ചസാര വേണ്ടെന്ന് പറയുമെങ്കിലും പ്രമേഹമുണ്ടെന്ന് സമ്മതിക്കുന്നില്ല. എന്താ, ഷുഗർ ഉണ്ടോ? ഇല്ല, ഷുഗർ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഷുഗർ ഉപയോഗിക്കുന്ന ശീലമില്ല. പലരും അങ്ങനെ പറയുന്നു. ഡോക്ടർമാരോട് പോലും പ്രമേഹം ഉണ്ടെന്ന് പറയാത്ത ഒരുപാട് ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ രോഗങ്ങൾ തുറന്നു പറയേണ്ടത് ഡോക്ടർമാരോടാണെങ്കിലും ഇപ്പോൾ ആളുകൾ രോഗങ്ങൾ തുറന്നു പറയുന്നത് ഞാൻ ഈ ടി വിയിലൊക്കെ കാണുന്ന ഇപ്പൊ കോടതിയിലാണ്. കോടതിയിലും ജയിലിലും ഒക്കെ ആകുമ്പോഴാണ് ആളുകൾ രോഗങ്ങളൊക്കെ പറയുന്നത്. പിന്നെ എന്നെ രോഗങ്ങളുണ്ട്, എന്നെ വിടണം എന്ന്. നമ്മൾ രോഗങ്ങൾ ഉൾക്കൊള്ളുകയും രോഗങ്ങളെ അംഗീകരിക്കുകയും വേണം. പ്രമേഹത്തെ അംഗീകരിച്ചാൽ പ്രമേഹം കീഴടങ്ങും. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രമേഹമുണ്ടെന്ന് പറയാത്തതെന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും അറിയാമല്ലോ. വിജ്ഞാനം അല്ലെ വിരൽത്തുമ്പിൽ വിതുമ്പുകയാണ്. നെറ്റിലൂടെ പുതിയ ആധുനിക അധുനാധുനമായ സാങ്കേതിക വിദ്യകളുടെ വിപ്ലവാത്മകമായ ആ ആവിഷ്കാരം കൊണ്ട്, ആഗമനം കൊണ്ട് വിജ്ഞാനം നമ്മുടെ. അപ്പൊ പ്രമേഹം വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും ഏതൊക്കെ പാർട്ടുകളെ, ഏതൊക്കെ അവയവങ്ങളെ, ഏതൊക്കെ ഭാഗങ്ങളെ അത് വല്ലാതെ ഗ്രസിക്കുമെന്നും ആളുകൾക്കറിയാം. അതുകൊണ്ട് പ്രമേഹമുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ അയാളുടെ പ്രായവും അയാളുടെ വർക്കിംഗ് കണ്ടീഷനും കൂടെ ഒത്തുനോക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ദിനത്തിൽ, പ്രമേഹ ദിനത്തിൽ നമ്മൾ നൽകേണ്ട സന്ദേശം, പ്രമേഹം ഈ പറഞ്ഞതുപോലെ നിയന്ത്രണ വിധേയമാക്കിയാൽ
he can live as same as that of a normal man le alle seri oru sadharana manushane pole ഭിഷഗ്രന്മാർ സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ ഞാൻ പറയുകയാണ്, ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയും. പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയാൽ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം എന്നുള്ളത് വളരെ ലളിതമാണെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായ ഉറക്കം കൊണ്ട്, കൃത്യമായ വിശ്രമം കൊണ്ട്, കൃത്യമായ ഭക്ഷണ രീതി കൊണ്ട്, കൃത്യമായ ജീവിത നിഷ്ഠകൾ കൊണ്ട്, കൃത്യമായ മരുന്നുകൾ സേവിക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രണം. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ശ്രീ മേഘവന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലും അതോടൊപ്പം വളരെയധികം സ്വദേശ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സപ്രയോജനകരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സാമൂഹ്യ സേവനത്തിന് പുതിയ മാതൃകകളും പുതിയ പതാകകളും പേരിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഏറ്റവും സമ്പുഷ്ടമായ, ഏറ്റവും സപ്രയോജനമായ കർമ്മത്തിന് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ മഹാത്മജി കൂടി ഇപ്പം പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ, ഇനി എനിക്ക് പറയാമല്ലോ പലയിടത്തും പല വസ്ത്രങ്ങളും ഇതിലും പോയിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയോടൊപ്പവും പ്രസംഗിക്കാൻ അവസരം കിട്ടി എന്ന് അഭിമാനപൂർവ്വം ഒരു പേജ് കൂടി എഴുതി ചേർക്കാൻ സാധിക്കുന്ന ഇത്രയും ചൈതന്യധന്യമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ബ്ലാമോട്ടുകട എന്ന് പറയുന്ന ഗ്രാമം സമ്പൂർണമായ പ്രമേഹത്തിന് പ്രമേഹ നിയന്ത്രിത ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി പ്രമേഹ രോഗികളെ ഒന്നും ഇവിടെ അഡ്മിറ്റ് ചെയ്യരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ കേൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ നറു മലരുകൾ വർഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രശസ്ത വ്യക്തികളെ, ക്ഷണിതാക്കളായി ഇവിടെ ആഗതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ ആശുപത്രിയുടെ സ്ഥാപകനായ ഡോക്ടർ അജയ് കുമാർ അവരുടെ എൻ്റെ സുഹൃത്ത് ശ്രീ അനന്തകൃഷ്ണനാഥ് സാർ അവരുടെ, ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ വ്യക്തികളും എൻ്റെ സ്നേഹമാണ്. സരസ്വതി ടീച്ചർ, ഞങ്ങൾ ഒരുമിച്ച് 3 കൊല്ലക്കാലത്തോളം വിദ്യാഭ്യാസം നടത്തിയവരാണ്. അവര് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നും അധികമില്ല, നടന്ന് വിയർത്ത് തന്നെ സ്കൂളിൽ വരും. ഈ 3 വർഷക്കാലവും ക്ലാസ് മുറിയിൽ ഫ്രണ്ട് സീറ്റിലാണ് ടീച്ചർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കാര്യം മനസ്സിലായിരിക്കും. ടീച്ചറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ്, വളരെ ലളിതമായ സ്വഭാവം, ശാന്തമായ സ്വഭാവം, ആരോടും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ പ്രസന്നവതിയായിട്ട് ചെറു പുഞ്ചിരിയോടുകൂടി എല്ലായ്പ്പോഴും കാണും. ഒരിക്കലും അവരുടെ മുഖത്ത് ദേഷ്യം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ലൊരു ടീച്ചർ, സർവ നല്ല ഗുണങ്ങളുടെയും സ്വഭാവം കൊണ്ട് മാത്രമാണ് ഈ ഉന്നതിയിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വ്യക്തി ജീവിതകാലത്ത് ചെയ്യുന്ന സൽപ്രവർത്തികൾ അവരോടുകൂടെ മായികയില്ല, സന്തതി പരമ്പരമായി നിൽക്കും. ഈ വളർച്ചയ്ക്കും കാരണം അവരുടെ പിൻബലമെന്നാണ് എൻ്റെ വിശ്വാസം. മകൻ ഭംഗിയായി പഠിച്ചു, സമർത്ഥനായി പഠിച്ച് ഒരു ഡോക്ടറായി പാഠശാല ക്ഷേത്രത്തിന് പടി കിഴക്ക് വശത്ത്
ഒരു വീട്ടിൽ ആദ്യം ആശുപത്രി. ആശുപത്രിക്ക് നാമകരണം ചെയ്തത് സരസ്വതി ആശുപത്രി എന്നാണ്. അദ്ദേഹം കൊടുത്ത ഈ പേര് സരസ്വതി ആശുപത്രി കുറെ കാലം അവിടെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറി. ഈ ആശുപത്രിയുടെ വളർച്ചയിൽ എല്ലാം ആ അമ്മയുടെ അനുഗ്രഹമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രക്ഷകർത്താക്കൾ ചെയ്യുന്ന സൽപ്രവൃത്തി പരമ്പരാഗതമായി പിന്തുടരും. അവരുടെ ഒരു പിൻബലം കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ആശുപത്രി ഇത്ര ഭംഗിയായി വളർന്ന് വരുന്നത്. മാത്രമല്ല, അവരുടെ നാമധേയത്തിൽ ഒരു നേഴ്സിംഗ് കോളേജ് കൂടെ തുടങ്ങി. ഇത് രണ്ടും അവരുടെ സ്മരണയ്ക്ക് ഏറ്റവും പറ്റിയ കാര്യമാണ്. മറ്റൊരു സ്മാരകം പണിതാലും ഇത്രയും നല്ലൊരു സ്മാരകം ആകുകയില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം തീർച്ചയായും അവരുടെ പേര് പ്രശസ്തിയും ജനമായി. അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഉദാഹരണ എല്ലാ ആശീർവാദങ്ങളും സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ടീച്ചറിനെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഇരിക്കുന്ന ഗുരുതുല്യരെ, ഈ വേദിയിൽ കർത്തവ്യങ്ങൾ നിർവഹിച്ച് കടന്നുപോയ ബഹുമാനപ്പെട്ട നേതാക്കളെ, പ്രിയമുള്ളവരെ, ഗുരുജനങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ കർത്തവ്യം ഈ മഹത് സുദിനത്തിൽ പ്രമേഹ ദിന സന്ദേശം പറയുക എന്നുള്ളതാണ്. റോബിൻസൺ സാറിൻ്റെ വാക്കുകളുടെ തുടർച്ചയായി ഒരു മഹൽ വ്യക്തിയുടെ സ്വന്തം ജീവിതവും പെരുമാറ്റവും കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് മനസ്സുകളിൽ സ്ഥാനം പിടിച്ച ഒരു ടീച്ചറിൻ്റെ പുത്രനാകാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ലോക പ്രമേഹ ദിനത്തിൽ പ്രമേഹ ദിന സന്ദേശം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രമേഹം മൂലം ശരിക്ക് ചികിത്സ ലഭിക്കാതെ മൺമറഞ്ഞു പോയ ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനതയാണ്. അവർക്ക് സംഭവിച്ച ആ ദുരിതം, ആ പോരായ്മ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രമേഹ രോഗിക്കും സംഭവിക്കരുത്. അടുത്ത തലമുറയെ നമ്മൾ പ്രമേഹത്തിൽ നിന്നും രക്ഷിക്കണം. 1921 ലിയോനാർഡ് തോംസൺ എന്ന 14 വയസ്സുള്ള ഒരു ആൺകുട്ടി നിരന്തരം മൂത്രമൊഴിച്ച് ശരീരത്തിൻ്റെ ഭാരം നാൾക്കു നാൾ നഷ്ടപ്പെട്ട് മെലിഞ്ഞ് അസ്ഥികൂടത്തിന് തുല്യമായപ്പോൾ രണ്ട് ശാസ്ത്രജ്ഞർ, ഒരു ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും, ബാൻറ്റിങ്ങും ബെസ്റ്റും, അവർ മൃഗത്തിൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും വേർതിരിച്ചെടുത്ത, അന്നത്തെ മെത്തേഡിൽ വേർതിരിച്ചെടുത്ത പാൻക്രിയാറ്റിക് എക്സ്ട്രാക്റ്റ് കുത്തിവെച്ചു. ആ കുട്ടിയുടെ ശരീരഭാരം വർദ്ധിക്കാൻ തുടങ്ങി, മൂത്രമൊഴിക്കുന്നത് കുറയാൻ തുടങ്ങി. അത് ഇൻസുലിൻ്റെ കണ്ടെത്തലിന് വഴിവെച്ചു. ടോറൻഡോ ജനറൽ ആശുപത്രി എന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു വാർഡ് മുഴുവൻ 100 ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് രോഗികൾ, ചെറുപ്പക്കാരും വലിയവരും ഉൾപ്പെടെ നിരന്നു കിടക്കുന്നു. അന്ന് ഡയബറ്റിസിന് ചികിത്സയില്ല, പിന്നെയാണോ ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് അഥവാ ഡയബറ്റിക് കോമ, ബ്ലഡ് ഷുഗർ ലെവൽ വളരെ വളരെ വർദ്ധിച്ച് ഓർമ്മയില്ലാതെ ആവുന്ന അവസ്ഥ. അന്ന് ഈ ലിയോനാർഡ് തോംസണിൽ കണ്ട മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അതേ ഇഞ്ചെക്ഷൻ, അന്ന് മൃഗത്തിൻ്റെ പാൻക്രിയാസിൽ നിന്നും വേർതിരിച്ച അതേ ഇഞ്ചെക്ഷൻ ആ വാർഡിലുള്ള കുട്ടികൾക്കും വലിയവർക്കും
കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് രോഗികൾ. അങ്ങനെ മഹത്തായ ഒരു കണ്ടുപിടുത്തത്തിന് വഴിയൊരുങ്ങി, ഇൻസുലിൻ്റെ കണ്ടുപിടുത്തം. തുടർന്ന് അങ്ങോട്ട് പ്രമേഹ ചികിത്സയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചു. ലക്ഷക്കണക്കിന് രോഗികൾ ലോകമെമ്പാടും രക്ഷപ്പെട്ടു തുടങ്ങി. പ്രമേഹം എന്നാൽ മരണം, അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇന്ന് പ്രമേഹത്തിന് നമുക്ക് വളരെ നല്ല ചികിത്സയുണ്ട്. പ്രമേഹം നമുക്ക് തടയുവാൻ കഴിയും, ഓപ്പറേഷൻ വരെ ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മുടെ സരസ്വതി അമ്മ ടീച്ചറിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് നടത്തുന്ന പ്രമേഹ ബോധവൽക്കരണ യജ്ഞം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സുദിനമായിരുന്നു കഴിഞ്ഞ വാരം ഒക്ടോബർ 11th. ഇന്റർനാഷണൽ ഡയബറ്റിസ് ഫെഡറേഷൻ ആണ് ഈ ലോക പ്രമേഹ ദിനം ആചരിക്കുവാൻ ആഹ്വാനം നൽകുന്നത്. ആ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് നൽകുവാൻ ഒരു സന്ദേശം എത്തിച്ചു. ആ സന്ദേശം അദ്ദേഹത്തിന് വേണ്ടി സർ മൈക്കൽ ഹെസ്റ്റ് എന്ന ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ സന്ദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം. ഡിയർ ഡോക്ടർ ബിന്ദു, വേൾഡ് ഡയബറ്റിസ് ഡേ 2013. ആസ് പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ ഡയബറ്റിസ് ഫെഡറേഷൻ, ഐ ആം വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് പ്ലീസ്ഡ് ടു ഹിയർ ദ പ്ലാൻസ് വിച്ച് യു ഹാവ് ടു റേസ് അവയർനെസ് ഇൻ കേരള ഓഫ് ഡയബറ്റിസ് ആൻഡ് ഇറ്റ്സ് സീരിയസ് കോംപ്ലിക്കേഷൻസ്. ദ നമ്പേഴ്സ് ഓഫ് ദോസ് വിത്ത് ഡയബറ്റിസ് ആൻഡ് പ്രീ ഡയബറ്റിസ് are racing everywhere in the world and not least in India. The work that you and your colleagues will do on the World Diabetes Day is valuable in making people more aware of the disease diabetes as well as what they can do to live a long healthy life by following good advice on healthier diets and more exercise. I wish you all every success for your World Diabetes Day plans. Warmest wishes, Sir Michael Hest, Global President, International Diabetes Federation, dated November 11th, 2013. ഞാൻ മലയാളത്തിൽ പെട്ടെന്ന് രണ്ട് ചുരുക്കി തർജ്ജിമയും കൂടെ വായിക്കാം. പ്രിയപ്പെട്ട ഡോക്ടർ ബിന്ദു അജയകുമാർ, കേരളത്തിൽ നിങ്ങൾ നടത്തി വരുന്ന പ്രമേഹ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. പ്രമേഹ രോഗികളുടെയും പ്രമേഹം വരാൻ പോകുന്നവരുടെയും എണ്ണം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. താങ്കളും സഹപ്രവർത്തകരും ലോക പ്രമേഹ ദിനത്തിൽ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ വിലയേറിയതും ജനങ്ങളെ ഈ രോഗത്തിനെതിരെ ബോധവൽക്കരിക്കുന്നതുമാണെന്നത് മാത്രമല്ല, ശരിയായ ഭക്ഷണക്രമ വ്യായാമ ഉപദേശങ്ങൾ അവരെ ദീർഘകാലം ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ലോക പ്രമേഹ ദിന പരിപാടികൾക്ക് ഞാൻ എല്ലാ വിജയങ്ങളും നേരുന്നു. ഏറ്റവും ഊഷ്മളമായ ആശംസകളോടെ സർ മിക്കയേൽ ഫ്രിസ്റ്റ്, ആഗോള പ്രസിഡന്റ്, ഇന്ത്യൻ ഡയബറ്റിക് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ. സുഹൃത്തുക്കളെ, അധികം നീട്ടുന്നില്ല. ഈ ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്രൊട്ടക്ട് അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുക. രണ്ട് കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഒന്ന്, പ്രമേഹമുള്ള രോഗികളുടെ ഭാവി സുരക്ഷിതമാക്കുക. കൃത്യമായ ചികിത്സയിലൂടെ കോംപ്ലിക്കേഷൻസ് വരാതെ സംരക്ഷിക്കുക. കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളവർക്ക് അത് വളരെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക. ഇനി ഭാവിയുടെ അടുത്ത കാര്യം പറയുന്നത്, അടുത്ത തലമുറയെ, വരും തലമുറയെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കുക. ടൈപ്പ് 2 പ്രമേഹമെന്ന നമ്മുടെ നാട്ടിലെമ്പാടും കാണപ്പെടുന്ന പ്രമേഹം നമുക്ക് തടയുവാൻ കഴിയും. തുടക്കത്തിൽ തന്നെ നമ്മൾ ആരോഗ്യകരമായ ജീവിത രീതി പാലിച്ചാൽ തീർച്ചയായും 30 വരേണ്ടിയിരുന്ന പ്രമേഹം ചിലപ്പോൾ 60 വരിക, ചിലപ്പോൾ വരാതെ തന്നെ ഇരിക്കാം. അതുകൊണ്ട് ഇതാകട്ടെ ഇന്നത്തെ പ്രമേഹ ദിന സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രമേഹമെന്ന നിശബ്ദ കൊലയാളിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന മുദ്രാവാക്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ, എൻ്റെ പേര് പ്രസന്നമൂർത്തി. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ത്വക്ക് രോഗ വിഭാഗത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 അവിടെ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരത്ത് തന്നെയുള്ള SUT മെഡിക്കൽ കോളേജ് ഒട്ടപ്പാറയിലാണ്
ആ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. സേവന പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ അജയൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഒരു പരിധിവരെ ശരി തന്നെയാണത്. ഞാൻ സേവാഭാരതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളും കൂടിയാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു 24 വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു. ഇന്ന് എൻ്റെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുകയാണ്. പല സേവന പ്രവർത്തനങ്ങൾക്ക് ഗൈഡൻസിന് വേണ്ടിയിട്ട് പ്രവർത്തകർ സമീപിക്കുമ്പോൾ ഞാൻ അവരോട് ചൊല്ലിക്കൊടുക്കാറുള്ള രണ്ട് ആപ്തവാക്യങ്ങൾ സേവാഭാരതിയുടെ ആപ്തവാക്യങ്ങളായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഒന്ന്, ലോകഹിതം മമ കരണീയം, ജനങ്ങളുടെ നന്മയാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്, നമുക്ക് കരണീയമായിട്ടുള്ളത്. അതിന് മുൻനിർത്തി നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക, സമാജ സേവനം ചിട്ടപ്പെടുത്തുക. അതൊരു വാക്യം. ഇനിയൊരു വാക്യം, മാധവ സേവ മാനവ സേവ. മാനവനെ നരനെ പൂജിക്കുന്നതാണ് നാരായണ പൂജ, മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വര പൂജ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ സമാജത്തിൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇക്കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ ചിട്ടയായ ജീവിതത്തോടു കൂടി വളരെ പ്രശസ്ത അധ്യാപിക എന്നുള്ള നിലയ്ക്ക് വളരെയേറെ കീർത്തി നേടിയ അധ്യാപികയാണ് ആ ടീച്ചറെ. ആ ടീച്ചറെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യം ശ്രീ സുരേഷ് കുമാറിനും അടുത്തതായി ശ്രീ ബിജു ബാലകൃഷ്ണൻ പി എൻ പണിക്കർ അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആചാര്യൻ എന്നറിയപ്പെടുന്ന പി എൻ പണിക്കർ സാർ, വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മയൊക്കെ സാക്ഷരതയുടെ മുൻപന്തിയിൽ എത്തിച്ച പണിക്കർ സാറിൻ്റെ പേരിലുള്ള അവാർഡ് നേടിയ ശ്രീ ബിജു ബാലകൃഷ്ണൻ. ഇന്ന് ഈ സുദിനത്തിൽ നിങ്ങൾ പ്രമേഹ രോഗത്തെ കുറിച്ചും അത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ വിശദമായിട്ട് കേട്ടിരിക്കുകയാണ്. ഞാനൊരു പ്രാസംഗികയല്ല ഇവിടെ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കന്യാകുമാരി മലയാള അഷ്ടോം പ്രസിഡന്റ് നിലയ്ക്കാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടമുള്ളത് ഒരു വീട്ടുകാര അധ്യാപിക ആ അമ്മയുടെ പേരിൽ തുടങ്ങിയ വിദ്യാലയം. ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും ആദ്യ ഗുരു അമ്മയാണ്. 10 മാസം ചുവന്ന പ്രസവിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന ആ കുഞ്ഞിന് ആദ്യ അമ്മ തൻ്റെ പാലിനോടൊപ്പം കൊടുക്കുന്നതിൻ്റെ ഭാഷയും കൂടെയാണ്. ആദ്യ ഗുരു അമ്മയാണ്. ആ അമ്മയുടെ പ്രയത്നത്തിൽ കൂടെയാണ് ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുന്നത്. സാധാരണ പറയാറുണ്ട് മാതാവ് പ്രസവിച്ച് പിതാവ് വളർത്തണം. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു സന്ദർഭം തന്ന എൻ്റെ ബാലവയ്യകളോട് എനിക്കുള്ള അഗാധമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സന്തോഷകരമായിട്ടുള്ള ഒരു രംഗത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ ഗുരുത്വമുള്ള ശിഷ്യന്റെ പ്രവൃത്തിയും നമ്മൾ കാണുന്നു. ധാരാളം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ എൻ്റെ ഗുരുനാഥന്മാർ, പേരെടുത്ത് പറഞ്ഞാൽ ഒന്ന് രണ്ടു പേരല്ല, ധാരാളം ഗുരുജനങ്ങളുള്ള ഒരു വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്നെ ആദരിച്ച ഗോപാലകൃഷ്ണ സാറ്, ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചിരുന്ന കൊടവളാകം എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അതായത് എൻ്റെ മകൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് പാറശാല ഇവാൻസ് യു പി എസിലാണ്, അവിടുത്തെ അധ്യാപകരും ഉണ്ട്. അത് കഴിഞ്ഞ് ഇവാൻസ് ഹൈസ്കൂളിലാണ്. ഇവാൻസ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ എൻ്റെ അധ്യാപിക ക്ലാസ് ടീച്ചറായിരുന്നത് നമ്മുടെ വിജയകുമാരി ടീച്ചറാണ്, അനന്ദേശ സാറിൻ്റെ വൈഫ്. അതുപോലെ തന്നെ
ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച രാമേന്ദ്രൻ സാർ എന്നെ പഠിപ്പിച്ചു, ഐരശേഷി സാർ, അതുപോലെ തന്നെ അനന്തേഷ് സാർ, ഇവിടെ നേരത്തെ അനുസ്മരണം നടത്തിയ റോബിൻസൺ സാർ, എല്ലാം ഇവരെല്ലാം എൻ്റെ അധ്യാപകരായിരുന്നു. വേറെയുണ്ട്, പലരെയും പുറകിലിരിക്കുന്ന പലരെയും കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് പേര് പറയാത്തത്, ക്ഷമിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ ആതുര സേവന രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സരസ്വതി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പല പല ആവശ്യങ്ങൾക്ക് ഇവിടെ വന്നു പോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ആശുപത്രിക്ക്, അതുപോലെ തന്നെ ഈ ഇതിലെ നടത്തുന്ന നഴ്സിംഗ് കോളേജിനൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഹസ്രമുള്ള സംഭവിച്ചരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എനിക്ക് ബന്ധമുണ്ടാകുന്നത് 2001 മുതലാണ്. 99 മുതൽ 2001 വരെ ചെമ്പൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനായതിന് ശേഷം ഞാനിവിടെ പാറശാലയിൽ ഗസ്റ്റ് അധ്യാപകനായി വന്നു. വിജയകുമാർ ടീച്ചറൊക്കെ അന്ന് ഹൈസ്കൂളിലുണ്ട്. അന്ന് ഞങ്ങളുടെ അവിടുത്തെ കലോത്സവ പരിപാടികൾ നടക്കുമ്പോൾ, അത്തപ്പൂക്കട ഒരുക്കുമ്പോൾ അവിടെ എന്നും വിധികർത്താക്കളായി എത്തുന്നത് അജയൻ ഡോക്ടറും അതുപോലെ ഡോക്ടർ ഇന്ദു അജയകുമാർ, ഇവർ രണ്ടുപേരുമായിരുന്നു.